നമസ്കാരം. ലോക പ്രശസ്തനായ വൈദ്യശാസ്ത്രത്തിന്റെ വലിയ ഉയരങ്ങൾ കീഴടക്കിയ ഒരു മലയാളി ഡോക്ടർ നമുക്കുണ്ട്. ആ വലിയ ഡോക്ടറിന്റെ പേര് ഡോക്ടർ എം എസ് വലിയത്താൻ എന്നാണ്. മാവേലിക്കരയിലെ ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച് അദ്ദേഹം പിന്നീട് വിശ്വം കീഴടക്കിയ ഒരു ഡോക്ടറായി മാറുകയായിരുന്നു. എല്ലാവർക്കും വിശ്വസ്തൻ, എല്ലാ രീതിയിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉയരങ്ങൾ കീഴടക്കിയ ഒരു ഡോക്ടർ തന്നെയാണ് എം എസ് വലിയത്താൻ. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. ഡോക്ടർ എം എസ് വലിയത്താൻ വലിയൊരു തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്തു എന്നുള്ളതാണ് ആ വാർത്ത. അലോപ്പതി ചികിത്സാ രംഗത്തോട് അദ്ദേഹം പൂർണ്ണമായി വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയിൽ വന്നിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. അതിനെന്താണ് കാരണമെന്ന് നോക്കുമ്പോൾ അലോപ്പതിയോട് വെറുപ്പൊന്നും ഉണ്ടായതുകൊണ്ടല്ല ഈ തീരുമാനം. ശ്രീചിത്രയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും മാറ്റി നിർത്തിയാൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ ബാക്കി എല്ലാം ഇറക്കുമതിയാണ് എന്നൊരു ചിന്തയാണ് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നത്. കാരണം പ്രധാനമായിട്ടും ഇന്ത്യയിൽ അലോപ്പതി വന്നിട്ട് ഏതാണ്ട് 250 കൊല്ലത്തോളമായി. ഈ 250 കൊല്ലത്തിനിടയിൽ ഒരു കണ്ടുപിടുത്തം പോലും ഇന്ത്യ നടത്തിയിട്ടില്ല അലോപ്പതി രംഗത്ത് എന്നുള്ളതാണ് പറയാൻ കാരണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ അലട്ടിയതും കൊണ്ട് തന്നെയാണ് അലോപ്പതിയിൽ നിന്നും അദ്ദേഹം ഇനി നിർത്തുന്നു എന്നുള്ള വാർത്ത വരുന്നത്. മാത്രമല്ല, അദ്ദേഹം 1994 ശേഷം അലോപ്പതി ചികിത്സ നടത്തിയിട്ടേ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അദ്ദേഹം ലോകത്തിന് മുഴുവൻ പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും കാര്യങ്ങളിലുമൊക്കെ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അലോപ്പതിയും ആയുർവേദവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ രണ്ടും ഒരുപോലെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതിൻ്റെ രണ്ടിനെയും ആവശ്യകത അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ സമൂഹത്തോട് വിളിച്ചു പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമ്മുടെ സമൂഹം ആരോ കെട്ടിപ്പടുത്തിയ ചില കഥകളിൽ പോലെ ഹോമിയോപ്പതിയും ആയുർവേദവും ഒക്കെ തരം താഴ്ന്ന അല്ലെങ്കിൽ രണ്ടാം തരക്കാരെയും അലോപ്പതിയൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻസ് ആദ്യ നിലവാരവുമായി കാണുന്നത് ഉണ്ട്. അത് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ, ഹോമിയോ, ആയുർവേദം, പ്രകൃതി ചികിത്സ ഈ 4 തരം ചികിത്സകളും കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മനുഷ്യ ജീവിതത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യമായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അത് ലോകം കണ്ട ഡോക്ടർ വലിയത്താൻ പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു നോക്കണം. അദ്ദേഹം സ്വാഭാവികമായും ഉപയോഗിച്ചിരുന്ന വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ആയുർവേദവും അലോപ്പതിയും തമ്മിലുള്ള ശത്രുത അറിവില്ലായ്മ കൊണ്ടാണ്. രോഗമുള്ളവരെ ചികിത്സിച്ച് സുഖപ്പെടുത്തുകയാണ് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. നമ്മുടെ പക്കലുള്ള സുശ്രുത സംഹിത 4ാം നൂറ്റാണ്ടിലേതാണെന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. സുശ്രുതൻ 120 ദിനം ശസ്ത്രക്രിയ ഉപകരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സർജറി പഠിപ്പിക്കാൻ മത്തങ്ങയും പൊള്ളായ മരവും പോലെ പ്രകൃതിയിൽ നിന്നുള്ളവയെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ് ഡോക്ടർ വലിയത്താൻ പറയുന്നത്. ഹോമിയോപ്പതിയിൽ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഹോമിയോപ്പതിയെ എല്ലാവരും കുറ്റക്കാരായി കാണുന്നത്? ഹോമിയോ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നും പറയുന്നതും വാദിക്കുന്നതുമായ ഒരുപാട് പേരുണ്ട്. ഈ ഹോമിയോപ്പതിയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആർസനിക് ആൽബം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോമിയോപ്പതി ഗുളിക. ആ ഗുളിക നമ്മൾ എന്ത് തരം വൈറസിനെയും ചികിത്സിക്കാൻ കഴിയുന്ന ഒന്നാണ് ആർസനിക് ആൽബം. ഹോമിയോപ്പതിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങൾ, ആർക്കും ശത്രുക്കൾ പോലും എതിർക്കാത്ത രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, പാർശ്വഫലങ്ങളില്ല എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഗുണം. അത് ശത്രുക്കൾ പോലും, ഇപ്പോൾ അലോപ്പതി ആവട്ടെ എവിടെ നിന്നും ആവട്ടെ, യാതൊരുവിധ സൈഡ് എഫക്ട്സും ഈ ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. രണ്ട്, പൈസ കുറവാണ്. നമ്മളിപ്പോൾ ഹോമിയോപ്പതി മരുന്നെടുത്ത് നോക്കുകയാണെങ്കിൽ 5 രൂപയും 10 രൂപയും ഒക്കെയാണ് ഹോമിയോ മരുന്നിന് കിട്ടുന്നത്. അത് കോസ്റ്റ് ഫ്രണ്ട്ലിയുമാണ്. മാത്രമല്ല, അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും നമുക്ക് ഈ ഹോമിയോപ്പതി മൂലം കിട്ടാറുമില്ല. പക്ഷേ എന്നാൽ പോലും ഹോമിയോപ്പതിയൊക്കെ നമുക്ക് രണ്ടാം തരക്കാരാണ്. മാത്രമല്ല, ഈ ഹോമിയോപ്പതി ഡോക്ടർമാരോട് നമുക്ക് വലിയ ഇമ്പമൊന്നുമില്ല. നമ്മൾ പോകുന്നെങ്കിൽ അലോപ്പതിയിലോട്ടായിരിക്കും. സ്വാഭാവികമായും സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകളുടെയും കാര്യമാണ് പറയുന്നത്. ഈ നീറ്റ് പരീക്ഷയൊക്കെ എഴുതി പലരും റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇതിലൊക്കെ പോകുന്നത്. പലരും പിന്നീട് സെലക്റ്റീവായിട്ട് ഹോമിയോപ്പതി എടുക്കുകയും ആയുർവേദവും എടുക്കുന്നവരും ഒക്കെയുണ്ട്. പക്ഷേ എന്നാൽ പോലും വില വേണമെങ്കിൽ, ഡോക്ടർ എന്നൊരു ഇത് വേണമെങ്കിൽ നിങ്ങൾ അലോപ്പതി ആയിരിക്കണം എന്നൊരു മിഥ്യാധാരണ സമൂഹത്തിൽ പരക്കെയുണ്ട്. അതുപോലും കഴിഞ്ഞ മാസം, അതായത് 4 ആഴ്ചകൾക്ക് മുമ്പ് ഹോമിയോ ഗുളികകൾ കുട്ടികൾക്ക് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നതും നമ്മൾ കണ്ടതാണ്. കുട്ടികളിൽ വാക്സിനേഷൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് കുട്ടികളിൽ ഹോമിയോ ഗുളിക കൊടുക്കാം, ആർസനിക് ആൽബം കൊടുക്കാം എന്ന് പറയുകയും അവർക്ക് കോവിഡിൽ നിന്ന് മുക്തി നേടാനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി ഹോമിയോ മരുന്ന് മാറുകയും ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അല്ല, അതാണ് ആ വിധിയിൽ പറഞ്ഞിരുന്നത് എന്നുള്ളതും ഒരു വാസ്തവമാണ്. മാത്രമല്ല, വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് 1.5 വർഷക്കാലം നമ്മൾ നിന്നു. കോവിഡ് വന്നത്
കഴിഞ്ഞ കൊല്ലം ജനുവരിയിലാണ്. അതിനുശേഷം വാക്സിൻ തരപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഒന്നര വർഷത്തോളം വേണ്ടി വന്നു. ആ സമയത്ത് കോവിഡ് വ്യാപകമായ രീതിയിൽ സ്പ്രെഡ് ചെയ്തപ്പോൾ പോലും നമുക്കൊരു മരുന്നില്ലായിരുന്നു. മറിച്ച് ഹോമിയോ ഗുളിക വരണം, അല്ലെങ്കിൽ ഹോമിയോപ്പതിയും ഹോമിയോയ്ക്ക് കോവിഡിനെ തുരത്താമെന്ന് പലരും പറഞ്ഞപ്പോൾ പോലും, പല ഡോക്ടർമാരും പറയുമ്പോൾ പോലും അതിനെ പുച്ഛിച്ച് തള്ളിയവരാണ് നമ്മൾ തന്നെ. അതുകൊണ്ട് തന്നെ വലിയത്താൻ ഡോക്ടർ പറയുന്നത് ആയുർവേദവും അലോപ്പതിയും എല്ലാം തന്നെ ഒരുമിച്ച് സമന്വയിപ്പിച്ച് പോകണമെന്ന് പറയുമ്പോൾ പോലും അതിനകത്ത് വീണ്ടും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവർ ഡോക്ടർ വലിയത്താൻ്റെ എത്രയും എക്സ്പീരിയൻസ് ഉള്ളവരും വലിയത്താൻ്റെ അത്രയും ലോകം കണ്ടവരും വലിയത്താൻ്റെ അത്രയും പേഷ്യൻസിനെ കണ്ടവരാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ നാല് ചികിത്സാ രീതിയും ഒരുമിച്ച് തന്നെ പോകേണ്ടി വരും. എല്ലാം ഒരുമിച്ച് സമന്വയിപ്പിച്ച് പോയാൽ മാത്രമേ മനുഷ്യ ജീവിതത്തിന് തന്നെ ഇനി കൂടുതൽ ആയുസ് ഉണ്ടാവുകയുള്ളൂ. മനുഷ്യ ജീവിതം നിലനിൽക്കണമെങ്കിൽ ഈ നാല് രീതിയിലുമുള്ള ചികിത്സാ രീതികൾ മുന്നോട്ട് പോകേണ്ടത് അത്യന്തം അത്യാവശ്യമാണ്.